ഇതൊരു അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് ഹമ്മിങ് വോളിയം കൂട്ടുമ്പോൾ സബിന്റെ ചാനലിലൂടെ ഹമ്മിങ്. അപ്പൊ അത് വോളിയം കൂട്ടി ഹമ്മിങ് എങ്ങനെ വരണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇയർഫോൺ മറ്റോ വെച്ചാലോ സൗണ്ട് സിസ്റ്റം എന്തെങ്കിലും കണക്ട് ചെയ്താലോ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ചാനൽ വോളിയം നൈസ് ആയിട്ട് ഒരു നോയ്സ് വരുന്നുണ്ട്. ഈ ആമ്പിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതൊരുവിധം മിക്കവാറും ആമ്പുകളിൽ ഉള്ളതാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്. അത് കാണിച്ചു തരാം. നമ്മളതിൻ്റെ മെറ്റൽ ബാർട്ട് തുടങ്ങും. അത് ഇയർഫോൺ വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് നേരിട്ട് ഫോണിൽ അറിയില്ല. വളരെ നിസ്സാരമാണ്, വളരെ ഫാസ്റ്റായിട്ട് അത് കണ്ടെത്താം. അപ്പോൾ അത് ചെയ്യുന്നതും അതിൻ്റെ കൂടെ ഈ ഹമ്മിങ് നോയ്സിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഹമ്മിങ്ങിന് പ്രധാനമായ കാരണം, ഇങ്ങനെയുള്ള അസംബിൾഡ് ആംപ്ലിഫയറുകളിൽ ഹമ്മിങ് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അത് ഗ്രൗണ്ട് ലൂപ്പിംഗ് ആണ്. ഗ്രൗണ്ട് ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഗ്രൗണ്ട് ചെയ്യുക, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഇവിടെ എവിടെയൊക്കെ ഗ്രൗണ്ട് പോയിന്റ് കണ്ടോ അതൊക്കെ തമ്മിൽ ഏതെങ്കിലും വിധം കണക്ട് ചെയ്യുക. അപ്പൊ അതൊരു ഗ്രൗണ്ട് ലൂപ്പിംഗ് ആയ അവസ്ഥയാവും. അപ്പൊ ഹമ്മിങ്ങും നോയ്സ് ഒക്കെ വരാം. അപ്പൊ ആ ഗ്രൗണ്ട് സോൾവ് ചെയ്യാൻ നമുക്ക് ആ കംപ്ലീറ്റ് ഗ്രൗണ്ടും ഡിസ്കണക്ട് ചെയ്ത് രണ്ടാമത് ഒരു പെർഫെക്റ്റ് ഗ്രൗണ്ടിങ്ങിലൂടെ കൊണ്ടുവരണം. അപ്പൊ കറക്റ്റ് ആവും. പിന്നെ ഗ്രൗണ്ട് ലൂപ്പിന്റെ പുറമെ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സൗണ്ട് വോളിയം ചാനൽ വോളിയം കൂട്ടിയപ്പോൾ ഇതല്ല, ഞാനിവിടെ കൈതട്ടുമുള്ളതല്ല, അല്ലാതെ തന്നെ ഒരു നോയ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിന് കാരണം കറക്റ്റ് അല്ലാത്ത വയറിങ്, വയറിങ്ങിൻ്റെ കറക്റ്റ് അല്ലായ്മ. അപ്പോൾ അത് ഹമ്മിങ്ങിൻ്റെ കൂടെ ആ ഒരു പ്രശ്നം കൂടെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഹമ്മിങ് സോൾവ് ചെയ്യാം. ആ ഹമ്മിങ് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വയറിങ്ങിൻ്റെ ആ പ്രശ്നം, അതായത് ആ പ്രശ്നം തന്നെ മാറിക്കിട്ടും. അതായത് ഹമ്മിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഭാഗമായിട്ട്, ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ നോയ്സും വരാം. ഹമ്മിങ് ബേസ് ലെവലിൽ വരുന്നതും നോയ്സ് ആ ഈ ഓ എന്നൊക്കെ പറഞ്ഞ് ഒച്ച കേൾക്കുന്നത് നമ്മുടെ ഹൈ മിഡ് ടു ഹൈ ആ റേഞ്ചിൽ വരുന്ന ഒരു നോയ്സ് ആയിട്ടാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ വരുന്ന നോയ്സ് എന്ന് പറഞ്ഞു കേൾക്കാം. അതേപോലെ ഹൈയിൽ വരുന്നത് ഏ ഓ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലും കേൾക്കാം. അങ്ങനെയുള്ള ആ സൗണ്ടുകളൊക്കെ ആദ്യത്തെ പണി നമ്മൾ ഹം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഹമ്മിൻ്റെ കൂടെ മിക്കവാറും ഇത്തരം നോയ്സുകൾ സോൾവ് ആവും. പിന്നെ ഹമ്മിങ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ എന്തെങ്കിലും രീതിയിൽ ഈ ആംപ്ലിഫയറിൻ്റെ സിഗ്നലിലേക്ക് ഒരു നോയ്സ് കയറുക. അതിപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഒരു എ വി കണക്ഷൻ, അതായത് ആർ സി എ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഈ ആർ സി എ കണക്ഷൻ പാസ് ചെയ്യുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓക്സ് കേബിൾ അല്ലെങ്കിൽ ഇയർഫോണിൻ്റെ ടൈപ്പ് ഏതെങ്കിലും ഒരു ചെറിയ ലോക്കൽ ടൈപ്പ് ഏതെങ്കിലും ഓക്സ് കേബിളും മറ്റും കണക്ട് ചെയ്യുമ്പോൾ അത് പാസ് ചെയ്യുന്ന വഴിക്ക് ആ പോണ വഴിക്ക് ഉണ്ടാകുന്ന ഒരു ഇൻ്റർഫിയറൻസ് കാരണം നമുക്ക് ഇതിനകത്തോട്ട് ഹമ്മിങ് കയറാം. അപ്പോൾ പലരും വിളിച്ചപ്പോഴും ഞാൻ ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഹമ്മിങ് ഉണ്ടോയെന്ന് ചോദിച്ചായിട്ട് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ വിളിച്ചവരുണ്ടെങ്കിൽ ആ സംസാരിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആർ സി എ കണക്ടർ, അതായത് അനലോഗ് സിഗ്നൽ വരുന്ന ലെവലിൽ മാത്രമേ ആ നോയ്സ് കയറാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ അത് ആ കേബിൾ വഴി ഒരു ഇൻ്റർഫിയറൻസിലൂടെയും വരാം. അടുത്തത് ഞാൻ പണ്ട് പറഞ്ഞൊരു വീഡിയോ, സ്പീക്കർ കണക്ട് ചെയ്യുന്നപ്പോൾ ഈ ബോളിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സ്പീക്കർ ആണെങ്കിൽ അതിന് നമ്മൾ വയറിങ് കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ എ സി ലൈൻ, ഇപ്പോൾ ഈ ഇവിടെ ഒരു പ്ലഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ എ സി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ആയിരിക്കും ഈ ചുമലിലൂടെ. അപ്പോൾ നമ്മൾ സ്പീക്കർ ലൈൻ അതിന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരിക. അപ്പോൾ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഈ എ സിയുടെ ആ ഒരു ഇൻ്റർഫിയറൻസ്, എ സി ലൈൻ എ സി സിഗ്നൽ പാസ് ചെയ്ത് എ സി കറണ്ട് വോൾട്ടേജ് പാസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻ്റർഫിയറൻസ് നമ്മളെ സ്പീക്കറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു 8 ഇഞ്ച് മിനിമം ഗ്യാപ്പിലോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാതെയോ, ക്രോസ് ചെയ്യുകയാണെങ്കിൽ 8 ഇഞ്ച് ഗ്യാപ്പിൽ ക്രോസ് ചെയ്യണം, ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇതിലേ എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഒരു 8 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ആ വയറിങ് ആയിട്ട് ബന്ധമില്ലാതെ അത് നിർത്തണമെന്ന് നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാരണം കൂടി ഉള്ളത് നമ്മൾ ഇൻപുട്ട് സോഴ്സ്, അതായത് ഇതിലിപ്പോൾ ബ്ലൂടൂത്ത് പാനലാണ് ഇൻപുട്ട് സോഴ്സ്, അതിനെന്തെങ്കിലും ഒരു കാരണം വന്നാൽ നമ്മൾ ഔട്ട്പുട്ടിന് നോയ്സ് വരാം. നിങ്ങളിപ്പോൾ ഇതിലേക്ക് മറ്റൊരു എക്സ്റ്റേണൽ ഇൻപുട്ടോ ഒരു പ്രിയാമ്പോ ഇക്യോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്ത് നോക്കുക ആമ്പ്, എന്നിട്ട് ആമ്പ് സൈലൻ്റ് ആണോ നോക്കുക. അപ്പോൾ കൺഫേം ആയി നിങ്ങൾക്ക് ആ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന സോഴ്സിൽ നിന്നാണ് ഈ ഹമ്മിങ്ങോ നോയ്സോ വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിവൈസ് പിന്നീട് കംപ്ലൈൻ്റ് ആയതാണെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്ററോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഔട്ട്പുട്ട് പോയിട്ടോ, എന്തെങ്കിലും കാരണം ഔട്ട്പുട്ട് ഇപ്പോൾ പ്രിയാമ്പൊക്കെ ആണ് ഔട്ട്പുട്ട് പോകാനില്ല, അപ്പോൾ അതിൻ്റെ പവർ ഫിൽട്ടർ മറ്റ് സെക്ഷനിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് ഹമ്മിങ് വരാം. ആ ഹമ്മിങ് ഡയറക്റ്റ് നമ്മൾ ആംബ് കാണിച്ച് കഴിയുമ്പോൾ ഇതിലൂടെ കയറി വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആംബിലെ ഹമ്മിങ് സ്വന്തമായിട്ട് ഒഴിവാക്കിയെടുക്കാം. അടുത്തത് നമുക്ക് ഇത്തരം പ്രശ്നം സോൾവ് ചെയ്യാം. ഇതിലും അതുപോലെ തന്നെ ഒരു എർത്തിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻ്റേർണൽ പാർട്സ്. അപ്പോൾ ഇതിലൊരു വയറ് കൊടുത്തിട്ട് കാണുന്നുണ്ടാവും. അത് ഈ ഫാൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ്, നമ്മൾ വീഡിയോയിൽ നോയ്സ് വരാതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫാനിനെ ഒരു കൺട്രോൾ വെക്കാനുണ്ട്, ഫാൻ ക്ലീൻ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓവറോൾ കാണാം ഇതിനകത്ത് ഇത്തരത്തിലാണ് ഇതിൻ്റെ ബോർഡ് കിടക്കുന്നത്. IRF249 ഫുട് 9240 ആണ് ഇതിൻ്റെ മോസ്ഫെറ്റ്
ബ്രിഡ്ജ്ഡ് ആംബാണ് സബ് ഓഫറിന് ഉപയോഗിക്കുന്നത്. 2030 ഒരു സിംഗിൾ ബോർഡ് അസംബിൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്ന ബോർഡാണ് അത്. അപ്പോൾ ഈ ബോർഡാണ് ഇതിൽ 5 ചാനലിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇതിൻ്റെ ഫിൽട്ടർ, ഇതിൻ്റെ ബാസ്റ്റബിൾ, പിന്നെ ഇതിൻ്റെ സ്വിച്ചിങ്, ഈ ഇൻപുട്ട് സ്വിച്ച് ചെയ്യുന്നതിന് റിലേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബോർഡാണ്. ഈ ബോർഡായിട്ട് നമുക്ക് കിട്ടില്ല, നമുക്കിങ്ങനെ അസംബിൾ ചെയ്യാനുള്ള ഫുൾ കിറ്റോട് കൂടിയാണ് ഇത് കിട്ടുക. അപ്പോൾ ഈ ബോർഡിലാണോ ഹമ്മിങ് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഈ വീഡിയോക്ക് മുമ്പായിട്ട് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകൂടി ഇത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ നോയ്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു വഴി കാണിച്ചു തരാം. എല്ലാ വിധത്തിലുള്ള നോയ്സും ഇപ്പോൾ ഞാൻ ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിവിടെ നിന്ന് കൈയോണ്ട് തുറമോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ സൗണ്ട്. അത് കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് തൊടുകയാണെങ്കിൽ എന്താ ക്യാബിനറ്റ് തൊടുമോ. ഈ നോയ്സിന് കാരണം ഒന്ന് ഇതിൻ്റെ എർത്തിങ് ഗ്രൗണ്ടിങ് ആണ്. അപ്പോൾ ഈ ബോഡി ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ആയിട്ടില്ല, ആ കാരണം കൊണ്ടാണ് ഇതിൽ നോയ്സ് വരാൻ കാരണം. അപ്പോൾ നമുക്കിത് ഒന്ന് ഗ്രൗണ്ട് ചെയ്യാം, അപ്പോൾ തന്നെ ഇത് നോയ്സ് പോകുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 സ്ക്വയർ ഗേജ് കൂടിയ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വയർ എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആ സൗണ്ട് നിങ്ങളിപ്പോൾ ഒരു ഇയർഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പീക്കേഴ്സിൽ കൊടുത്തിട്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ സൈലൻസ് വരുന്നത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ഈ ബോർഡിനാണ് കംപ്ലയിൻ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ആ ബോർഡ് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലൈവ് ആണേ. ഇപ്പോൾ സൈലൻ്റാണ്. ഇപ്പോൾ ചാനലിലൂടെയുള്ള നോയ്സ് കേൾക്കാം നമുക്ക്. ഉണ്ടോ ഉണ്ടോ ചാനലിലൂടെ നോയ്സ് വരുന്നുണ്ട്. ബേസ് ഇല്ല, അല്ല സോറി, സബിൻ്റെ അതിലൂടെ ഹമ്മിങ് ഇല്ല, കാരണം ബോർഡ് സപ്ലൈയും ക്ലീൻ ആണ്. ഇപ്പോൾ കണക്റ്റ് ചെയ്തു, ഹമ്മിങ് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് സിഗ്നൽ മറ്റ് ഗ്രൗണ്ടിങ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇതിൽ ഇപ്പോൾ ഹമ്മിങ് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഇൻപുട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം. ഇതാണ് ഇൻപുട്ടിലെ ഗ്രൗണ്ട് ഈ ഏരിയ. അപ്പോൾ അവിടെ നിന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ പോയിന്റിൽ, ഈ നട്ടിൻ്റെ പോയിന്റിൽ കൊടുക്കാം. അതായത് ഇതിൻ്റെ ചേസിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ. ഇപ്പോൾ ആ ഹമ്മിങ്ങും പോയി, ആ നോയ്സും പോയി, വളരെ ക്ലീനാണ്. പക്ഷേ നമ്മളിങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഗ്രൗണ്ട് വരുന്നത് കപ്പാസിറ്റർ, ഡ്യുവൽ സപ്ലൈയുടെ കപ്പാസിറ്റേഴ്സ് എന്നാണ്. അതായത് സെൻട്രൽ പോയിൻ്റാണ് ഇതിൻ്റെ യഥാർത്ഥ ഗ്രൗണ്ട്, ഈ സർക്യൂട്ടിൽ പവർ സപ്ലൈയുടെ മെയിൻ ഗ്രൗണ്ട്. അപ്പോൾ ആ പോയിന്റിലേക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഞാനിവിടെ കപ്പാസിറ്റർ വെച്ചിട്ട് നോക്കൂ. ഞാനിതിവിടെ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് നമ്മളെ ഈ പ്രശ്നം മാറിയല്ലോ എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻ ഗ്രൗണ്ട് മെറ്റൽ ബോഡിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് കപ്പാസിറ്റർ ഗ്രൗണ്ട് ഡയറക്റ്റ് മെറ്റൽ ബോഡിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണോ നിങ്ങൾ ആംബ്, ഏത് രീതിയിലാണോ അതിൻ്റെ അസംബിൾ ചെയ്തിട്ടുള്ളത്, എത്ര ബോർഡ് ഉണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ രീതിയും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള ഈ മെറ്റൽ ബോഡി ടു ഗ്രൗണ്ട്, അതായത് ഡ്യുവൽ സപ്ലൈയുടെ സെൻട്രലിലെ പോയിന്റ് ആണ് നമ്മളിവിടെ മെയിൻ ഗ്രൗണ്ട്. ഇതാ ചാനൽ വോളിയം ഫുള്ളാണ്. ഇനി ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി നിങ്ങൾക്ക് ഇൻപുട്ടിൻ്റെ സംശയം ഉണ്ടെങ്കിൽ, ഇത് ഓൺ ആണോ അല്ലേ എന്നുള്ള വോളിയം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയം തീർത്തരാം. വോളിയം അപ്പോൾ അത് ഓണാണ്. അതേപോലെ തന്നെ ചാനൽ ഫുൾ വോളിയാണ്. ഇതാ അതേപോലെ സബിൻ്റെ എല്ലാം ഓണാണ്, ഫുൾ സൈലൻസ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിലെ ഗ്രൗണ്ട് നമ്മൾ ഒഴിവാക്കി. ഇനി ഇതിൻ്റെ ഫാൻ കണക്ഷൻ കൺട്രോൾ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതായത് NTC വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വോളിയം ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുണ്ട്. അത് സിമ്പിൾ, അത് വേറെ കാര്യം. ഇതിപ്പോൾ നമ്മൾ ഹമ്മിങ് തീർക്കുന്നതിന് പറ്റിയാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഹമ്മിങ് തീർക്കാനുള്ള ചെറിയ ടിപ്സാണ് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ചെയ്ത് കാണിച്ചത് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യാവുന്ന ടിപ്സ്. ഏതൊരുവിധ എല്ലാ ആംബുകളിലും ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ബോഡി ചേസ് മെറ്റലാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ആ ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ചാൻസ് ഉണ്ട് ഹമ്മിങ് വരാൻ. അപ്പോൾ ഇതിൽ കൂടാതെ ചെക്ക് ചെയ്യേണ്ടത് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടോ, ബൾജ് ആയിട്ടുണ്ടോ, ഉയർത്തിട്ടുണ്ടോ, ലീഡ് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഏത് രീതിയിലാണോ ബൾജ് ആയിട്ടുള്ള അതെല്ലാ രീതികളും നമ്മൾ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. പിന്നെ അതുകൂടാതെ ഇതുപോലെ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ആ കപ്പാസിറ്റേഴ്സിൻ്റെ ലീഡ് വളരെ ശ്രദ്ധിക്കുക. നല്ല അയച്ച് നോക്കിയിട്ട് ഫിറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ വോളിയം കൺട്രോൾ, അതിൻ്റെ ഏതെങ്കിലും ലൈൻ വിട്ടാൽ, ഗ്രൗണ്ട് വിട്ടാലൊക്കെ നമുക്ക് ഹമ്മിങ് വരും. അതായത് മെയിനായിട്ട് ലൈൻ വിട്ടാൽ നമുക്ക് സൗണ്ട് ഇല്ലായ്മ നിൽക്കുക, പക്ഷേ ഗ്രൗണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ വോളിയം കൺട്രോൾ കംപ്ലൈൻ്റ് ആയാലും ഈ ഗ്രൗണ്ട് കണക്ഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ടായാലൊക്കെ ഹമ്മിങ് വരും. അടുത്ത USB പാനൽ നമ്മൾ ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് കറക്റ്റായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഔട്ട്പുട്ട് ഐ സി, അതായത് നമ്മളെ ചാനലുകൾക്ക് വരുന്ന ഐ സി, അതിലേതെങ്കിലും ഷോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈ ഡ്രോപ്പായി നിൽക്കും, അപ്പോൾ ഹമ്മിങ് വരും. പിന്നെ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൻ്റെ കോർ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹമ്മിങ് ഉണ്ടാവും.
അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത് അതാണ് കാരണം. ഇത് ഓക്സിജനും മറ്റ് കണക്ഷനും കൊടുക്കുന്നതിന്റെ കണക്ടേഴ്സിന്റെ ഒക്കെ ബാക്കിലുള്ള കണക്ഷൻ എർത്ത് ഗ്രൗണ്ട് കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന ആർ സി എ കേബിൾ എച്ച് ഡി എം ഐ കേബിളിന് ഒന്നും കുഴപ്പം ഇല്ല, ആർ സി എ കേബിളിന് നന്നാക്കി നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ഗ്രൗണ്ട് റിങ് കട്ടായാൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏത് രീതിയിലാണ് ഹമ്മിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും തരം ഹമ്മിങ്ങിനെ പറ്റിയോ നോയ്സിനെ പറ്റിയോ സംശയം ഉണ്ടെങ്കിൽ, നമ്മളൊരു പക്ക ആമ്പ് കംപ്ലീറ്റ് നോയ്സ് ആക്കിയിട്ട് അത് ക്ലിയർ ആക്കി എടുക്കുന്നത് കാണിച്ചു തരാം. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, അതൊരു ടാസ്ക് വീഡിയോ ആയിരിക്കും. കാരണം അതിൻ്റെ 100% നോയ്സിയും ഹമ്മിങ്ങോട് കൂടി ഭയങ്കര വൃത്തികേടായിട്ട് നമ്മൾ അത് ആക്കി മാറ്റും ഒരു പക്ക ആംപ്ലിഫയർ, എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്തെടുക്കും. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അത് വീഡിയോ ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. പൊളയാൻ പോകുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കാം, ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. 20:30 ആണ് പെർ ചാനൽ നമുക്ക് 4 സെറ്റ് സബ്ബുണ്ട്.